അയോധന കലയുടെ വൈതാരി മുഴങ്ങുന്ന വല്ലഭട്ട കളരി സംഘം മുടവങ്ങാട്ടിൽ വീരശ്രീ ശങ്കുണ്ണി പണിക്കർ സ്ഥാപിച്ച കളരിയാണിത്. ജീവവായു പോലെ സംരക്ഷിച്ചു വരുന്ന വല്ലഭട്ട കളരി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിൽ ചാവക്കാട് നഗരസഭയിലെ 17 വാർഡിലാണ്. കളരി പരദേവതയുടെയും ഉപാസനാമൂർത്തികളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം കൊണ്ട് സമ്പന്നമാണ് ഈ കളരി. കളരിയുടെ സ്ഥാപകൻ ശങ്കുണ്ണി പണിക്കരുടെ ചിത്രവും നമുക്കിവിടെ കാണാം. വൈവിധ്യമാർന്ന ആയുധങ്ങളുടെ ഒരു കലവറയാണ് ഈ കളരിയകം. വല്ലഭട്ട കളരി സംഘത്തിൻ്റെ തായ്വേര് കിടക്കുന്നത് കേരളത്തിലെ ആദ്യകാല സാംസ്കാരിക നാടായ പഴയകാല വെട്ടത്ത് നാട്ടിലെ നിറമരുതൂരിലാണ്. നിറമരുതൂരിൽ മുടവങ്ങാട് തറവാടും മുടവങ്ങാട് കളരിയും ഉണ്ടായിരുന്നു. നിറമരുതൂരിലെ മുടവങ്ങാട് കളരി ഇപ്പോൾ ജീർണിച്ചു കിടക്കുകയാണ്. മുടവങ്ങാട് കളരിയെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വെട്ടത്ത് രാജാവിൻ്റെ സർവ്വസൈന്യാധിപ സ്ഥാനമാണ് മുടവങ്ങാട് തറവാട്ടുകാർക്കുണ്ടായിരുന്നത്. വല്ലഭ, വീരശ്രീ, പണിക്കർ തുടങ്ങിയ പട്ടങ്ങൾ രാജാവ് സമ്മാനിച്ച രാജോചിത ബഹുമാന സ്ഥാനങ്ങളാണ്. ശങ്കുണ്ണി പണിക്കരുടെ മകൻ 92 വയസ്സുള്ള ഉണ്ണികുരുക്കൾ എന്നറിയപ്പെടുന്ന ശങ്കരനാരായണ മേനോനാണ് വല്ലഭട്ട കളരി സംഘത്തിൻ്റെ ജീവനാഡി. മക്കളായ നിർമ്മലയും കൃഷ്ണദാസും രാജീവും ദിനേശനുമെല്ലാം കളരി ഗുരുക്കന്മാർ തന്നെ. കൃഷ്ണദാസ് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ്റെ ചീഫ് കോർഡിനേറ്ററുമാണ്. അയോധന കലയുടെ നൈപുണ്യത്തിനുള്ള അംഗീകാരമായി ഉണ്ണിക്കുരുക്കൾക്ക് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ പുരസ്കാരങ്ങൾ വല്ലഭട്ട കളരിക്ക് ലഭിച്ച അംഗീകാരം കൂടിയാണ്. നമുക്ക് ഉണ്ണിപ്പണിക്കരെ ഒന്ന് കാണാം. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ശരിക്കും ഇവിടെ വന്നിട്ട് പോയി പറഞ്ഞു 1987 തുടങ്ങി. അതേപോലെ ചാവക്കാട് മേലെ പെരക്കിൽ നിന്ന് ആള് വന്നിട്ട് കൂട്ടിക്കൊടുന്നതാണ് അച്ഛനെ. ആ വിശ്വനാഥ ക്ഷേത്രത്തിലായിരുന്നു ആദ്യം, പിന്നെയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. എന്തായിരുന്നു കാരണം? അവര് വന്ന് അങ്ങനെ അവർക്ക് പയറ്റാൻ വേണ്ടിട്ട് വിശ്വനാഥ് എന്ന് പറയുന്ന അവര് മാനേജണ്ടായിരുന്നു അവർക്ക് പയറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? ഇവിടെ 50 കുട്ടികൾ പഠിക്കുന്നുണ്ട്.
പിന്നെ ഈ കളരി പാഠ്യ വിഷയമായതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇതിലേക്ക് ആകർഷിക്കുന്നുണ്ടോ? കുട്ടികളൊക്കെ ഈ പെൺകുട്ടികൾ പഠിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ പ്രത്യേക ഒരു കാലഘട്ടത്തിന്റെ നോക്കുന്ന സമയത്ത് ഈ അയോധന കലയിൽ പെൺകുട്ടികൾ കടന്നു വരേണ്ട ഒരു ആവശ്യം തീർച്ചയായിട്ടും അവര് ഇവിടെ കുറെ കുട്ടികളുണ്ട്. ഇത് ഇതോട് ശരിക്കും വരാത്തതാണ്. വല്ലപ്പെട്ട കളരിയിലെ ഗതപ്പയറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വടക്കൻ സമ്പ്രദായത്തിൽ അരപ്പക്കൈ സമ്പ്രദായത്തിലാണ് വല്ലപ്പെട്ട കളരിയിലെ അയോധന വിദ്യാഭ്യാസം. വിദ്യാരംഭ ദിനത്തിലാണ് പുതിയ പഠിതാക്കൾക്ക് പ്രവേശനം നൽകാറുള്ളത്. പെൺകുട്ടികളടക്കം 50+ കുട്ടികൾ ഇവിടെ ഇപ്പോൾ പയറ്റ് പഠിക്കുന്നുണ്ട്. ഇതിനകം 30,000+ പേരാണ് ഈ കളരിയിൽ നിന്നും പരിശീലനം നേടിയത്. ഓരോ വർഷവും ധാരാളം വിദേശികളും വല്ലപ്പെട്ട കളരിയിൽ വന്ന് കളരി അഭ്യസിച്ചിട്ടുണ്ട്. വല്ലപ്പെട്ട കളരിയുടെ മഹാത്മ്യം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നില്ല. അമേരിക്ക, ഫ്രാൻസ്, ബെൽജിയം, ലണ്ടൻ എന്നിവിടങ്ങളിൽ വല്ലപ്പെട്ട കളരിയുടെ ശാഖകളുണ്ട്. ഇവിടെ നിന്നും പരിശീലനം പൂർത്തിയാക്കിയവരാണ് അവിടുത്തെ ചുമതല വഹിക്കുന്നത്. ബെൽജിയത്തിൽ ക്രിസ് കാർട്സ്, ഇദ്ദേഹത്തിന്റെ പത്നി ഇന്ദിര ഉസൂംബ എന്നിവരും, ഫ്രാൻസിൽ അലാൻ, ജെറോം, സെൽമ, കേത്തി എന്നിവരുമാണ് വല്ലപ്പെട്ട കളരി വിദേശത്ത് നടത്തിവരുന്നത്. മുടവങ്ങാട്ട് തറവാടിന്റെ കളരി പാരമ്പര്യം 9-ാമത്തെ തലമുറയിലേക്കും കടന്നിറങ്ങിക്കഴിഞ്ഞു. ഉണ്ണിഗുരുക്കളുടെ മകളുടെ മകൾ അഞ്ജലിയാണ് ഈ പരമ്പരയുടെ തുടർക്കണ്ണി. എറണാകുളം ജില്ലയിൽ ദേശം എന്ന സ്ഥലത്ത് അഞ്ജലി വല്ലപ്പെട്ട കളരി നടത്തി വരുന്നുണ്ട്. നമുക്ക് കൃഷ്ണദാസ് ഗുരുക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണദാസ്. ഞാൻ ചാവക്കാട് വല്ലപ്പെട്ട കളരി സംഘത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാന അധ്യാപകനായ ഗുരു ശങ്കരനാരായണ മേനോൻ അവർകളുടെ, അതായത് ഉണ്ണിഗുരുക്കളുടെ മൂത്ത മകനാണ്. ഞാൻ 8-ാമത്തെ ജനറേഷനാണ് വല്ലപ്പെട്ട കളരി സംഘത്തിൽ. ഈ കളരി ഇവിടെ സ്ഥാപിച്ചത് 1957 മുടവങ്ങാട്ടിൽ ശങ്കുണ്ണി പണിക്കർ അവർകളുടെ നേതൃത്വത്തിലാണ് ഇവിടെ കളരി ആരംഭിച്ചിട്ടുള്ളത്. 42 കളരിയാണ്. അദ്ദേഹത്തിന് 4 മക്കളായിരുന്നു. 4 മക്കളിൽ 3-ാമത്തെ മകനാണ് എൻ്റെ അച്ഛൻ ഗുരു ശങ്കരനാരായണ മേനോൻ അവർക. അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനാണ് ഞാൻ. എനിക്ക് മീതെ ഒരു ചേച്ചിയുണ്ട്, നിർമ്മല. എൻ്റെ നേരെ താഴെ ഇനിയും രാജീവ് ഗുരുക്കൾ, ദിനേശൻ ഗുരുക്കൾ. ഞങ്ങൾ എല്ലാവരും 24 മണിക്കൂറും കളരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. കളരിപ്പേറ്റ് പരിശീലനം, മർമ്മ ചികിത്സ, കളരി ചികിത്സ, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു പോരുന്നു. ഞാൻ 8-ാമത്തെ ജനറേഷനാണ് എൻ്റെ ഫാമിലിയിൽ. എൻ്റെ അച്ഛൻ 7-ാമത്തെ ജനറേഷൻ. കാരണം വെട്ടമഷ്ട സുവിസ്തീർണം എട്ടു ദേശമടങ്ങവേ ദുഷ്ടസംഹാരകർത്തിത്വം മുടവങ്ങാട്ട് വഹിക്കണം. അതാണ് നമ്മളുടെ ആ താളിയോല പഴയ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള പണ്ടത്തെ രാജാക്കന്മാരുടെ, തിരുവിതാംകൂർ രാജാക്കന്മാരും, അതായത് സാമൂതിരി രാജാവിൻ്റെ അന്ന് മുതൽ ഞങ്ങൾ വെട്ടത്ത് രാജാവിൻ്റെ പടാനായത്തുള്ള തറവാട്ടിലെ ആളുകളാണ്, അതായത് മെമ്പർമാരാണ് ഞങ്ങളെല്ലാവരും. ഇന്നും ഞങ്ങളുടെ വല്ലപ്പെട്ടര് ആ താവഴി, അതായത് ചിട്ടയോട് കൂടിയിട്ടുള്ള പരിശീലനം, പാരമ്പര്യമായിട്ടുള്ള ചിട്ടയോട് കൂടിയുള്ള പരിശീലനമാണ് നമ്മളിവിടെ നടത്തി പോരുന്നത്. എന്നിരുന്നാലും ഞങ്ങൾ ജാതി മത ഭേദമെന്നെ, ലിംഗഭേദമെന്നെ, എല്ലാവരും നമ്മൾ ഇവിടെ കളരിപ്പയറ്റ് പഠിപ്പിച്ചു വരുന്നു. കളരിയിൽ മെയിനായിട്ട് നമുക്ക് പലതരം പ്രതിഷ്ഠകളുണ്ട്. അതായത് കളരി പരദേവത, ഗുരുത്തറ, പൂത്തറ, കിരാതമൂർത്തി, തുരിതാ ഭഗവതി, പിന്നെ ഭുവനേശ്വരി, അത് കഴിഞ്ഞ് തണ്ണീർ ഭഗവതി, വീരഭദ്രൻ, സുബ്രഹ്മണ്യൻ, സരസ്വതി, നാഗകാളി, ഭദ്രകാളി, ക്ഷേത്രപാലകൻ, അഷ്ടദിക് ബാലകന്മാർ, ദ്വാരപാലകന്മാർ, പിന്നെ അതുകൂടാതെ ബ്രഹ്മ, വിഷ്ണു, ഗംഗായ ഭഗവതിമാർ, ദുർഗ, വനദുർഗ, വൈശ്രവണൻ, ഗരുഡൻ ഭഗവാൻ,
സനകാദികളായ 3721 ഗുരുവുതന്മാരുണ്ട്, ശനീശ്വരന്മാരുണ്ട്. ഇവിടെ ഞങ്ങൾ രാവിലെ 4:30 കുളിച്ചു വന്ന് പൂജാദി കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം 5:30-6 അച്ഛൻ വന്ന് കർപ്പൂരം കത്തിയതിനു ശേഷം മാത്രമാണ് നമ്മൾ കടലിലേക്ക് പ്രവേശനമുള്ളൂ. അതായത് മേലെ അസകലം എണ്ണ തേച്ച് ആൺകുട്ടികളും ലെങ്കുട്ടിയും കച്ചയും കെട്ടി പെൺകുട്ടികൾ ചുരിദാറും മറ്റും ദുപ്പട്ടയും കെട്ടിയതിന് ശേഷമാണ് കടലി അഭ്യാസം. എണ്ണ തേപ്പ് നിർബന്ധമാണ് കച്ചകെട്ടും കടലിൽ. അത് ഇവിടെ ഇന്നും ഞങ്ങൾ ചിട്ടയോടുകൂടി പരിശീലിച്ചു വരുന്നു. കൂടാതെ ഞങ്ങൾ രാവിലെ പൂജ കഴിഞ്ഞു, അന്നത്തെ കഴിഞ്ഞ് വൈകുന്നേരം ക്ലാസ് ഉണ്ടെങ്കിൽ വൈകുന്നേരം പ്രധാന അധ്യാപകൻ വന്ന് കടലിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വൃത്തിയാക്കി കടലി ഗുരുനാഥനാണ് അവസാനമായി കടലിൽ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ വാതിലടച്ച് പോരുന്നത്. ഞങ്ങൾ ദിവസം എല്ലാ മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ച ഗണപതി ഹോമം നടത്താറുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും, അതായത് എല്ലാ മാസത്തിലും ആദ്യത്തെ 38 വെള്ളിയാഴ്ച ഗണപതി ഹോമം, അത് കഴിഞ്ഞ് കറുത്ത ഭാവത്തിന് ഞങ്ങൾ കടലി പ്രതിക്കൾക്കും കടലി പരമ്പര ദൈവങ്ങൾക്കും കടലി ഗുരുക്കന്മാർക്കും സ്പെഷ്യലായിട്ട് പ്രത്യേക പൂജകൾ നടത്താറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മാസത്തിൽ ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കൊല്ലത്തിൽ ഭുവനേശ്വരി പൂജ, ഭഗവത് സേവ, നാഗപൂജ, രക്ഷസ പൂജ, കാണിപ്പാട്ട് ഇതെല്ലാം ഞങ്ങൾ നടത്തി വരാറുണ്ട്. ഇതാണ് നമ്മുടെ വല്ലപ്പെട്ട കളി സംഘത്തിൽ സമ്പ്രദായ പ്രകാരമുള്ള പൂജാവിധികളും കാര്യങ്ങളെല്ലാം. കാരണവന്മാരുടെ ചിത്രങ്ങൾ ഈ കളരിയിൽ, ഇവിടെ കളരിയുടെ പുറകുവശത്തുള്ള ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതായി കാണാം. ആയോധന വിദ്യ പഠിപ്പിക്കുന്നതോടൊപ്പം കളരി ചികിത്സയിലും മുടവങ്ങാട്ടുകാരുടെ കൈപ്പുണ്യം പതിഞ്ഞിട്ടുണ്ട്. ഉണ്ണിഗുരുക്കളുടെ പത്നി 83 വയസ്സുള്ള സൗദാമിനി അമ്മയും ചികിത്സാ സമ്പ്രദായത്തിൽ അതിനിപുണയാണ്. ഇത് ചികിത്സാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ഉഴിച്ചിൽ നടത്തുന്ന ഒരു മുറിയാണ്. കളരി പാരമ്പര്യം തുടർക്കണ്ണികളിലൂടെ നിലനിർത്തുന്ന വല്ലപ്പെട്ട കളരി സംഘം ആയോധന കലയുടെ ഒരു കേന്ദ്രം മാത്രമല്ല, കളരിയുടെ ഒരു സർവവിജ്ഞാന നിഘണ്ടുവാണ്. വല്ലപ്പെട്ട കളരിയിൽ നിന്നും മടങ്ങുമ്പോൾ അവിടെ പ്രോജ്വലിക്കുന്ന ശൂരതയുടെ വായ്ത്താരികൾ 42 കളരിയുടെ ഹൃദയസ്പന്ദനമായി അപ്പോഴും ഉയരുകയായിരുന്നു.